ഈ ഫേസ്ബുക്കിൽ ഫേസ് നന്നാക്കാൻ വേണ്ടിയുള്ള മാർഗം മാത്രമായിട്ടാണ് കാണുന്നതെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കാറുള്ളത്. പ്രവാസികൾക്കിടയിൽ ഇത് പ്രയോജനപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, സാഹിത്യത്തെ വളർത്തുന്ന അവസ്ഥയിലേക്ക് ഇത് മാറുമോ? ഈ സാഹിത്യത്തെ വളർത്തുന്നതിൽ പ്രവാസി എഴുത്തുകാരോ അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള ആളുകളും മാത്രമല്ല ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. നാട്ടിലുള്ള എഴുത്തുകാരും നാട്ടിലുള്ള കൂടെ സൗകര്യമാണ്. ഇവിടെ ആവുമ്പോൾ സ്വകാര്യതയിൽ ഇരുന്നു കൊണ്ട് എന്തടിച്ചു വിട്ടാലും ഇപ്പോൾ ആ സ്വകാര്യതകളൊക്കെ നാട്ടിലും അത്തരത്തിലുള്ള സ്വകാര്യതകളൊക്കെ പിന്നെ ഉണ്ട്. കാരണം നാട്ടിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം, നമ്മൾ ഒരു എഴുത്തിൽ ഒരു കാത്തിരിപ്പ് ഇവിടെ ആരും നടത്തുന്നില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ പിന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന പിന്നെ ഒരു കവിതയോ അതല്ലെങ്കിൽ കഥയോ, നമ്മളെപ്പോഴും ഒരു സർഗസൃഷ്ടി അത് ശ്രേഷ്ഠമാകണമെങ്കിൽ അതിനൊരു കാത്തിരിപ്പ് ആവശ്യമാണ്. ബഷീർ, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഒരു ഒരു കൃതി എഴുതി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അതിലൊരു വരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ പേജ് തന്നെ കീറിയിടുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മളൊരു ഒരു വരി ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരി ഒന്ന് മാറ്റാനോ അല്ലെങ്കിൽ ഒരു എഡിറ്റിങ്ങിനോ നമ്മൾ സന്നദ്ധമാകുന്നില്ല. അപ്പോൾ പിന്നെ ഒരു എഡിറ്റർ ഇല്ലാതെ എന്തും പോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലേക്ക് ഫേസ്ബുക്കൊക്കെ വളർന്നിട്ടുണ്ട്. കോതയ്ക്ക് പാട്ട് എന്ന നിലയിലാണ് ഈ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നതെന്ന്. അങ്ങനെയാണോ എഴുതാറുള്ളത്? അങ്ങനെ എഴുതുന്നവരും ഉണ്ട്. പക്ഷേ നേരത്തെ സാദിഖ് പറഞ്ഞതുപോലെ സർഗാത്മകതേനെ നശിപ്പിച്ച് കളയാണല്ലേ, വായനേനെ നശിപ്പിക്കുകയാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു പ്രവാസീനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു നാട്ടിൻപുറത്തുള്ള ഒരാളെ സംബന്ധിച്ച് നമ്മൾ എഴുതുന്ന ഒരു സൃഷ്ടി ഒരു പേപ്പറിൽ എഴുതി നമ്മൾ പത്രാധിപർക്ക് അയച്ചു കൊടുത്ത് അത് 10 പ്രാവശ്യം മടങ്ങി വരുന്നതോടുകൂടി അയാൾ ആ എഴുത്ത് നിർത്തും. പക്ഷേ ഈ ഫേസ്ബുക്കിൻ്റെ ഒരു വരവോടുകൂടി അവൻ്റെ സർഗാത്മകത അത് കൂട്ടാനും, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഒലിവിൻ്റെ ഒക്കെ ഒലിവ് പബ്ലിക്കേഷൻസിൻ്റെ അല്ലെങ്കിൽ ഭാഷാഭൂഷണിയിലൊക്കെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു പേജ് തന്നെ ഉണ്ട്. അപ്പം ഒലിവ് പോസ്റ്റിലൊക്കെ ഫേസ്ബുക്കിൽ നല്ല സൃഷ്ടികൾ വരുമ്പോൾ അവരതെടുത്തിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഭാഷാഭൂഷണിയിലുണ്ട്, ദീപികയിലുണ്ട്. അപ്പം നല്ല സൃഷ്ടികൾ ശ്രദ്ധിക്കപ്പെടുകയും, പിന്നെ വായനയുടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രവാസീനെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ വായിക്കാനുള്ള നേരം വളരെ കുറവാണ്. അവൻ ഓഫീസിലായാലും അല്ലെങ്കിൽ വീട്ടിലെത്തിയിട്ടായാലും ശരി, ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു മാധ്യമം ഉള്ളത് കൊണ്ട് അതുവഴി അവൻ്റെ വായന അവന് സെലക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വായനയുടെ ഒരു കുറവാണ് ഈ പറഞ്ഞത്. എല്ലാ വിഷയങ്ങളും അവസാനിക്കുന്ന, ഏതാണ്ട് സാഹിത്യത്തിൻ്റെ എല്ലാ വശങ്ങളും ചിന്തകളും അവസാനിക്കുന്ന വായനയുടെ കുറവിലേക്കാണ്. വായനയുടെ കുറവാണോ നമുക്ക് പ്രവാസികൾക്ക് മികച്ച ഒരു യഥാർത്ഥ വായനക്കാരൻ നല്ല സൃഷ്ടി കണ്ടെത്തിയാൽ ഉറക്കം ഒഴിഞ്ഞ് വായിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആട് ജീവിതം ഇരുന്ന് തീർത്താണ് വായിച്ച് ഇരുന്ന്. ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുറാബിൻ്റെ പത്തേമാരി എന്നുള്ള നോവലാണ്. ഞാൻ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് മെട്രോ ട്രെയിനിലും എവിടെ നിന്ന് ഒഴിവ് കിട്ടുന്നു അവിടെ നിന്നൊക്കെ നിന്നാണ് ഞാൻ എൻ്റെ വായന പൂർത്തീകരിക്കുന്നത്. ഒരു നല്ല വായനക്കാരൻ സമയം കണ്ടെത്തും, അതാണ് നല്ല വായനയുടെ രക്ഷണം. നമുക്ക് ഈ പ്രവാസ ലോകത്തിൽ പുസ്തകങ്ങൾ കിട്ടാൻ പ്രയാസം നേരിടുന്നുണ്ട്. അതാണ് നമ്മുടെ വായനയെ കുറയ്ക്കുന്നത്. അതുവഴി മികച്ച എഴുത്തിലേക്ക് പോകാനുള്ള ചില തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നു. ഒരിക്കലുമില്ല, ഫേസ്ബുക്ക് കൊണ്ട് മികച്ച എഴുത്തുകൾ വരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു പക്ഷേ മികച്ച എഴുത്തുകൾ ഒരുപാട് വരുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വായനയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വായിക്കാൻ ഇഷ്ടംപോലെ പ്രചോദനം നൽകണ, അതായത് കുറേ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഇടം കൂടിയായിട്ട് ഫേസ്ബുക്ക് മാറുന്നുണ്ട്. ഇപ്പം ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് പരിചയപ്പെടുത്താറുണ്ട് എൻ്റെ ഞാനൊരു പോസ്റ്റിൽ. അല്ലാതെ ഇപ്പം നമ്മളെപ്പോഴും നമ്മൾ എന്തെങ്കിലും എഴുതുന്നത് സൃഷ്ടി മാത്രമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യണമെന്നല്ല ഇതിനർത്ഥം. ഇപ്പം ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനോട് കൂടെ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ കിട്ടുന്നു വായിക്കാൻ വേണ്ടി. അതല്ലാതെ അത് ഫേസ്ബുക്കിൽ നമുക്ക് പരിമിതികളുണ്ട്. ഒരു നോവലൊന്നും നമുക്ക് അതേപോലെ അവിടെ പോസ്റ്റ് ചെയ്യാനൊന്നും പറ്റുന്നതല്ല. അപ്പോൾ ആളുകൾ അത് തിരഞ്ഞു പിടിച്ച് പോയിട്ട് വായിക്കുന്നവരുണ്ട്. അപ്പോൾ വായന ഒന്നും ഒരിക്കലും ഈ ഫേസ്ബുക്ക് കൊണ്ട് നശിക്കാൻ പോകുന്നില്ല, എഴുത്തും ഫേസ്ബുക്ക് കൊണ്ട് നശിക്കും. വായനയുടെ കുറവുണ്ടോ നമ്മുടെ ഈ നാട്ടിലെ അപേക്ഷിച്ച്? എനിക്ക് തോന്നുന്നത് പുസ്തകങ്ങളിലൂടെയുള്ള വായന അല്ലാതെ മറ്റൊരു വായനക്കും എനിക്ക് എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാം, എനിക്ക് ആസ്വദിക്കാനാവില്ല. പുസ്തകത്തിലൂടെ കിട്ടുന്ന ഒരു ആസ്വാദനം ഒരിക്കലും ഫേസ്ബുക്കിലോ ബ്ലോഗിലോ നമുക്ക് കിട്ടുകയില്ല. അത് മാത്രമല്ല നമ്മുടെ കണ്ണുകളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വായന വായിക്കുവാൻ ഒരു വായനക്കാരൻ എന്ന് അറിയപ്പെടുന്നതാണ് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം. ഞാൻ ഒരിക്കലും ഒരിടത്ത് പോലും ഞാനൊരു എഴുത്തുകാരനാണെന്ന് പറയില്ല, പറയുകയുമില്ല. അത് എൻ്റെ ഒരുതരം നിർബന്ധ ബുദ്ധി കൂടിയാണെന്ന് കൂട്ടാൻ വേണമെങ്കിൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടെയുള്ളവർ പലരും പറയുന്നത് വായിക്കുവാൻ സമയമില്ല എന്നാണ്. വായിക്കുവാൻ സമയമില്ലാത്തവൻ ജീവിക്കുവാൻ
സമയമില്ല എന്ന് പറയുന്നതിന് തുല്യമാണെന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ പറയുന്നത് അയ്യോ എനിക്ക് എഴുതാൻ പോലും സമയമില്ല പിന്നെയല്ലേ വായിക്കാൻ എന്ന് പറയുന്നവരാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുതലും ഉള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് വായനയിലേക്ക് എല്ലാവരും മടങ്ങണം. എല്ലാവരും വായനയിലേക്ക് മടങ്ങിയാൽ മാത്രമേ പ്രവാസ ലോകത്ത് നിന്നും ഏറ്റവും മികച്ച സൃഷ്ടികൾ ഉണ്ടാവുകയുള്ളൂ. കാരണം ഇന്ന് പലരും ആനുകാലിക വാരികകളോ മറ്റോ നമ്മുടെ ഇടയിലുള്ള പ്രവാസികൾ പലരും വായിക്കുവാൻ തയ്യാറാവുന്നില്ല. കിട്ടിയാൽ പോലും വായിക്കുന്നവർ കുറവാണ്. പലരും ടി വിക്ക് മുമ്പിലും ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലും മാത്രമായി ചുരുങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച രചനകൾ പ്രവാസ ലോകത്ത് നിന്നുണ്ടാകണമെങ്കിൽ തീർച്ചയായും ആനുകാലികങ്ങൾ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒരു കഥയിലോ അല്ലെങ്കിൽ ഒരു നോവലിലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശില്പഘടനയിലെ മാറ്റങ്ങൾ, പ്രമേയത്തിലെ വൈവിധ്യങ്ങൾ എന്നിവ മനസ്സിലാകണമെങ്കിൽ തീർച്ചയായും നമ്മൾ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും പുതിയ പുതിയ പുസ്തകങ്ങളും വായിച്ചേ തീരൂ. അല്ലാതെ ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ട് ഒരാൾ ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരനാണെന്നോ ഒരു കവിയാണെന്നോ ഒരു നോവലിസ്റ്റ് ആണെന്നോ എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കുകയില്ല. കാരണം ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങൾ പലതും പലർക്കും ആർക്കും എഴുതാൻ പറ്റാവുന്ന കുറേ ചെറിയ ചെറിയ കാര്യങ്ങളായി ചുരുങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് സർഗാത്മകത ചുരുങ്ങിപ്പോകുന്നു എന്ന് പറയുന്നതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. കാരണം ഒരു വലിയ കഥയായോ നോവലായോ കവിതയായോ വരേണ്ടിയിരുന്ന പല കാര്യങ്ങളും ഒന്നോ രണ്ടോ വരികളിൽ പെട്ടെന്ന് പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ കിട്ടുക എന്ന ഒരു കാര്യത്തിലേക്ക് വേണ്ടി അവർ ചുരുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫേസ്ബുക്കിൽ വരുന്ന ഇപ്പോൾ നമ്മളൊരു കവിത അല്ലെങ്കിൽ കഥ പോസ്റ്റ് ചെയ്തു, അതിൻ്റെ ലൈക്കിനെ അടിസ്ഥാനമാക്കിയിട്ടല്ല ഒരു സർഗാത്മ സൃഷ്ടി നമ്മൾ അതിൻ്റെ അളവ് പോലെ കൊണ്ട് നോക്കേണ്ടത്. നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു സൃഷ്ടി കാണുമ്പോഴേക്കും വായിച്ചു നോക്കണമെന്നില്ല, ലൈക്ക് അടിച്ചു. അപ്പോൾ നമ്മൾ 100 ലൈക്ക് വന്നു, 500 ലൈക്ക് വന്നു, നമ്മുടെ സൃഷ്ടികൾക്ക് ഇത്ര വായനക്കാരുണ്ട് എന്നുള്ള ഒരു അളവ് പോലെ നമ്മുടെ ഈ പുസ്തകോത്സവത്തെ എന്താ പറയുക മരവിപ്പിക്കുക എന്നാണ് എനിക്ക് മാത്രം പറയാനുള്ളൂ. ഫേസ്ബുക്കിലെ 2 കവിതകൾ വായിച്ചിട്ട് ഒരു കവിത എഴുതിയ ഒരാളാണ് ഞാൻ. അത് കവിതയ്ക്ക് കാരണമായി. ഈ കവിത ഞാൻ വലിയൊരു കവിയൊന്നുമല്ല, ഞാൻ ജീവിതത്തിൽ 4 കവിത എഴുതിയുള്ള ഒരാളാണ്. അത് കവിതയാണെന്ന് പറയാൻ ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നില്ല. ഈ കവിതയെ ശക്തിപ്പെടുത്തിയത് സാദിഖാവിലിൻ്റെ ഔട്ട്പാസും ഡിബോറ, നമ്മുടെ അയ്യനത്തിൻ്റെ ഡിബോറയെല്ലാം വായിച്ചപ്പോൾ കവിത ശക്തിപ്പെടുത്തിയെന്നൊരു വിശ്വാസക്കാരനാണ്. അപ്പോൾ ഈ കവിത ശക്തി പെട്ടേ ഉള്ളൂ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 വരി കവിത ചൊല്ലാം. ഒരു തുള്ളി വെള്ളത്തിനായി നാവുകൊണ്ട് പൂഴിപ്പിഴിഞ്ഞ് മണ്ണലിയിച്ചവൻ്റെ രക്തമുണ്ടായിരുന്നു. ഒരിക്കലും ചുമടിറക്കി വെക്കാനാവാതെ ഇടറി വീഴുന്നവൻ്റെ കണ്ണീരിൻ്റെ ഉപ്പുണ്ടായിരുന്നു. മണൽ പിരമിഡിൽ സ്വയം മറവു ചെയ്യപ്പെട്ടവൻ്റെ കല്ലറകളിലെ മുദ്രണമുണ്ടായിരുന്നു. ജന്മദുർഗങ്ങളുടെ ചുണ്ണാമ്പ് പാളിയിൽ ചിതറി വീണ പുഴിത്തരികൾ ഒട്ടകജന്മങ്ങളുടെ കനൽസാക്ഷ്യങ്ങളായിരുന്നു. ചുട്ടുപഴുത്ത അസ്ഥികളിൽ കോർത്തുവെച്ച മാംസകഷ്ണങ്ങൾ ചുട്ടെടുക്കുമ്പോൾ വെന്ത മാംസത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. ഓർമ്മകളുടെ സിരകൾക്ക് തീപിടിക്കുമ്പോൾ ഹൃദയത്തിന് ക്ഷതമേൽപ്പിക്കാതെ സ്വപ്നം കണ്ടവൻ്റെ, അത് ഞങ്ങളുടെ പാഠസ്പർശമുണ്ടായിരുന്നു. പ്രവാസമെന്ന പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രയാസി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു പ്രധാന കാര്യം അനുഭവത്തിനാണെന്ന് വെച്ചോളൂ, വായന വളരെയേറെ മരിച്ചുപോയ അല്ലെങ്കിൽ വളരെയേറെ താഴ്ന്ന നിലവാരം പുലർത്തിയിരുന്നൊരു കാലഘട്ടത്തിലാണ് ഫേസ്ബുക്കും വാട്സാപ്പും യൂട്യൂബും പോലെയുള്ള സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരം ഉണ്ടാകുന്നത്. ആ അവസരത്തിൽ ഒരുപക്ഷെ നമ്മൾ ഞങ്ങളൊക്കെയുള്ള ഈ തലമുറ കൂടുതലായിട്ട് വായിച്ചത് ഈ മീഡിയയിലൂടെയാണ്. ഒരുപക്ഷെ ഒട്ടനവധി കഥകളും കവിതകളും സർഗാത്മക സൃഷ്ടികളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നിട്ടുണ്ട് താനും. അപ്പോൾ ആ തരത്തിൽ ഞങ്ങൾ ഏറെ സ്വാധീനം ചെലുത്തിയത് ഒരുപക്ഷെ സോഷ്യൽ നെറ്റ്വർക്കുകളും സോഷ്യൽ മീഡിയയുമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വായനയുടെ പുതിയ വാതായനങ്ങൾ ഒരുപക്ഷെ പ്രവാസിക്ക് കൂടുതൽ തുറന്നിടുന്നതും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയകളാണ്. എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ, നേരത്തെ ഒരു സുഹൃത്ത് അഭിപ്രായപ്പെട്ടത് നേരം കിട്ടാത്ത വായിക്കാത്തവന് ജീവിക്കാൻ സമയമില്ലാത്തവർ, ഒരുപക്ഷെ അതല്ല അതിൻ്റെ അർത്ഥം. പ്രവാസി ഒരുപക്ഷെ നാട്ടിലുള്ള ഒരാളേക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ ഇവിടെ ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ തന്നെ ഞങ്ങളുടെ മുമ്പിൽ വായനയ്ക്ക് ഒരു ലോകം തുറന്നു തരുന്നത് സോഷ്യൽ മീഡിയകളാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയെ ഈ അവസരത്തിൽ ഞങ്ങൾ വളരെയേറെ അഭിമാനത്തോടെ ഓർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. ഇപ്പം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ഈ പുസ്തകത്തിൽ അടിച്ചു വന്നപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അത് അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് ചേർത്ത് വയ്ക്കാൻ സാധിച്ചു. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വെച്ചെങ്കിൽ ഇങ്ങനെ വന്ന് വായിക്കുവാനോ വളരെ ബുദ്ധിമുട്ടാണ്. അല്ല, അതല്ല, ഫേസ്ബുക്ക് എന്ന് പറയുന്ന ഇലക്ട്രോണിക് മീഡിയം പ്രിന്റിംഗ് മീഡിയം ഈ കവിതയ്ക്ക് സഹായിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഡോക്യുമെന്റ് ചെയ്യപ്പെടാൻ പറ്റുന്നില്ല എന്നാണ് ഇവിടുത്തെ പരാതി. അപ്പൊ പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇതിൽ വന്നാലും ഡോക്യുമെന്റ് ചെയ്യുക എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. അല്ല, ഈ കവിതയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ അത് ഇലക്ട്രോണിക് മീഡിയയുടെയും പ്രിന്റിംഗ് മീഡിയയുടെയും സംഭാവനയാണ് എന്നാണ് ഞാൻ പറയുക. ആദ്യ കാലഘട്ടങ്ങളിൽ 15 മണിക്കൂറോളം ഒരു ദിവസം പോലും അവധിയില്ലാതെ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ.
അന്നും ജോലി ചെയ്ത് കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യുന്ന ഒരു പരിപാടി റൂമിലെത്തി കഴിഞ്ഞാൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുക എന്നുള്ളത്. പത്രങ്ങളും പുസ്തകങ്ങളെല്ലാം അവിടെ എടുത്തു കൊണ്ടുവന്ന് മുറിയിലുള്ള മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നതിന് കാരണത്താൽ ഞാൻ മുറിക്ക് പുറത്തിറങ്ങി ചെറിയ വെളിച്ചത്തിൽ വായിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ എത്ര പ്രയാസമുള്ള ഘട്ടങ്ങളിലും നാം വായനയെ മുറുകെ പിടിക്കണം. ഒരു കാലഘട്ടത്തിൽ ഒരു ജയിൽ അനുഭവം അനുഭവിച്ചപ്പോൾ അവിടെ പുസ്തകങ്ങളോ പത്രങ്ങളോ ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ അവിടെ തോട്ടത്തിൽ ഈ ജയിൽ പുള്ളികളെ കൊണ്ടുപോയി വൃത്തിയാക്കിക്കും. അവിടെ നിന്ന് കിട്ടുന്ന പത്രത്തിൻ്റെ ശകലങ്ങൾ കൊണ്ടുവന്ന് ആരും കാണാതെ ആ തടവറയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമുക്ക് വായന നിർബന്ധമാക്കിയാൽ ഭക്ഷണം, ഉറക്ക്, വിസർജ്ജം ഇതുപോലെ തന്നെ വളരെ നിർബന്ധമുള്ള ഒന്നാണ് നമുക്ക് വായനയും. അത് നമ്മൾ മനസ്സ് നിർബന്ധ ബുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചാൽ എന്നും നമുക്കത് കഴിയും. ഒരു സമയക്കുറും അതിന് ബാധിക്കില്ല. കഥയും കവിതയും എഴുത്തും ലേഖനങ്ങളും ഒക്കെയായി പ്രവാസികളുടെ സാഹിത്യം തീർച്ചയായും പ്രവാസ ലോകത്ത് കൂടുതൽ കൂടുതൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. എഴുത്തിൻ്റെ ലോകത്ത് പുതിയ മാധ്യമങ്ങൾ തേടുമ്പോഴും പ്രവാസി ഒട്ടും നിരാശനാകുന്നില്ല. അവൻ്റെ എഴുത്തിന് പുതിയ ഇടങ്ങൾ അവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു, അച്ചടി മാധ്യമങ്ങളിലൂടെ, നവമീഡിയകളിലൂടെ. ഷാർജയുടെ 33-ാം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ച് പുതിയ പുസ്തകങ്ങൾ ഓരോ രചനയിലൂടെയും പുറത്തിറങ്ങുമ്പോൾ, പുതിയ പുസ്തകങ്ങളായി അച്ചടിയിലൂടെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ട് പുറത്തിറങ്ങുമ്പോഴും മലയാളി അന്യദേശത്ത് ആദരിക്കപ്പെടുന്നു. അതിന് അവസരമൊരുക്കിയ നമ്മുടെ ഭരണാധികാരിയോട് നന്ദി പറഞ്ഞ് ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.